പ്രധാനമായ രാഷ്ട്രീയ തീരുമാനങ്ങൾ ഒന്ന് അറിയിക്കുന്നു. കഴിഞ്ഞ മാർച്ച് ആദ്യവാരത്തിൽ ഞാൻ ഡൽഹിയിൽ പോയ സന്ദർഭത്തിൽ CPM ജനറൽ സെക്രട്ടറി യെച്ചൂരിയുമായി സംസാരിച്ചു. അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞത് രണ്ട് വിഷയങ്ങൾ കണ്ണൂർ ദേശീയ സമ്മേളനത്തിൽ സെമിനാറുകളിലൂടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഒന്ന്, സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പ്. രണ്ട്, സെക്യുലറിസം നേരിടുന്ന വെല്ലുവിളികൾ. അതിൽ മാറ്റിനെയും ശശി തരൂരുമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. സ്റ്റാലിൻ ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ ഈ സെമിനാറുകളിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ വിവരം അദ്ദേഹം എന്നെ അറിയിച്ചതിനെ തുടർന്ന് കോൺഗ്രസ് പ്രസിഡന്റ് സോണിയാഗാന്ധിയെയും കേരളത്തിലെ ചാർജുള്ള സെക്രട്ടറി താരിഖ് അൻവറേയും ഞാൻ അറിയിക്കുന്നത്. ഇതിൻ്റെ ദേശീയ പ്രാധാന്യം എൻ്റെ കുറിപ്പിൽ ഉണ്ടായിരുന്നു. ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം തുടർന്ന് റിപ്പബ്ലിക്കായതിനെ തുടർന്ന് ചർച്ച ചെയ്യപ്പെട്ട രണ്ട് സുപ്രധാനപ്പെട്ട വിഷയങ്ങളാണ് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പും അതുപോലെ തന്നെ സെക്യുലറിസവും. സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പിനെ കുറിച്ച് ധാരാളം കമ്മീഷനുകൾ തന്നെ വെച്ചിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട കമ്മീഷനാണ് സക്കറിയ കമ്മീഷൻ. ആ കമ്മീഷൻ്റെ ചർച്ചകളിൽ പാർലമെൻറ്റിൽ ഈ സർക്കാരിയ കമ്മീഷൻ്റെ ചർച്ചകളിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തന്നെ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ ഗവർണർമാർക്കുള്ള പങ്കിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് എടുത്തു പറയാൻ കാരണം, ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്ന കാലഘട്ടങ്ങളിൽ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും ഭരിച്ചിരുന്നത് കോൺഗ്രസ്സാണ്. അന്ന് വലിയ സംഘർഷങ്ങളുണ്ടായിരുന്നില്ല. ഇപ്പം കാലം മാറി, കോൺഗ്രസ് തന്നെ കേന്ദ്ര ഭരണത്തിൽ നിന്നും പുറത്ത് നിൽക്കേണ്ടി വന്നു. പല സ്റ്റേറ്റുകളും കോൺഗ്രസ് ഇതര ഗവൺമെൻറ്റുകൾ വന്നു. ഈ ഒരു പശ്ചാത്തലം മുൻകൂട്ടി കണ്ടുകൊണ്ടാണോ പണ്ഡിറ്റ് പറഞ്ഞിട്ടുണ്ട്, ഹി പ്രപ്പോസ്ഡ് ദാറ്റ് ദ ഗവർണർ നോമിനേറ്റഡ് ആസ് സച്ച് ബി എ ഡിറ്റാച്ച്ഡ് ഫിഗർ ഹു ക്യാൻ റൈസ് അബവ് പാർട്ടി പൊളിറ്റിക്സ്. ഇതൊരു വലിയ ഇഷ്യൂ ആയിട്ട് നിൽക്കുകയാണ്. ഇങ്ങനൊരു ഇഷ്യൂ ഉള്ള സന്ദർഭത്തിൽ ഇതിൽ പങ്കെടുക്കാൻ എനിക്ക് താല്പര്യമുണ്ട് എന്നാണ് കോൺഗ്രസ് പ്രസിഡന്റ് അറിയിച്ചത്. പിന്നീട് ശശി തരൂരിനെ കണ്ടപ്പോൾ ശശിയും പറഞ്ഞ അദ്ദേഹവും ഒരു നോട്ട് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൊടുത്ത നോട്ട് സമാനമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. ഇത് കഴിഞ്ഞ് പിന്നീട് ഞാൻ പത്രം മാധ്യമങ്ങളിലൂടെ അറിഞ്ഞു, ശശി തരൂര് കേരളത്തിലെ കണ്ണൂർ നടക്കുന്ന ഈ സെമിനാറിൽ പങ്കെടുക്കരുത് എന്ന് കേരളത്തിലെ കോൺഗ്രസ് MPമാർ ഒറ്റക്കെട്ടായി കോൺഗ്രസ് പ്രസിഡന്റിനെ പാർലമെൻറ്റിൽ വെച്ച് കണ്ടു. കോൺഗ്രസ് പ്രസിഡന്റ് ഇതിൽ പങ്കെടുക്കരുതെന്ന് ശശി തരൂരിനോട് നേരിട്ട് പറഞ്ഞു എന്ന വാർത്തയും കിട്ടും. വീണ്ടും ഞാനിത് കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു. അപ്പോഴാണ് KC വേണുഗോപാൽ എന്നോട് പറഞ്ഞത്, ശശി തരൂർക്ക് കൊടുത്ത നിർദ്ദേശം ഇതാണ്, സ്വാഭാവികമായിട്ടും മാഷും ഇത് തന്നെ ഫോളോ അപ്പ് ചെയ്യണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞാൻ ഈ പശ്ചാത്തലത്തിൽ കേന്ദ്ര നേതൃത്വത്തോട്, സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരോട് ഇന്നത്തെ രാഷ്ട്രീയ പ്രാധാന്യം പറഞ്ഞു. 2024 ഒരു തിരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. അടുത്ത കാലഘട്ടങ്ങളിൽ
സ്റ്റേറ്റുകളിൽ ഉണ്ടായിട്ടുള്ള തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ കോൺഗ്രസിന് അനുകൂലമല്ല. മാത്രമല്ല, കേരളം മാറ്റി നിർത്തിയാൽ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും സി പി എം ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ കൈകോർത്ത് പിടിച്ചുകൊണ്ടാണ് കോൺഗ്രസ് വന്ന് മുന്നോട്ട് പോകുന്നത്. ഞാൻ അവിടെ ശരത് പവാറിനെ കണ്ടിരുന്നു. അങ്ങനെയുള്ള ധാരാളം ദേശീയ നേതാക്കൾ, അവരെല്ലാം പറഞ്ഞു 24 പ്രധാനപ്പെട്ടതാണ്. അതുകൂടി നഷ്ടപ്പെട്ടാൽ പിന്നെ നമ്മുടെ ഈ ദേശീയ സ്വാതന്ത്ര്യം തന്നെ നഷ്ടപ്പെടുന്നൊരു കാലഘട്ടം ഉണ്ടാകും. ബി ജെ പിയുടെ അതിരൂക്ഷമായ വർഗീയത പരക്കും. മാത്രമല്ല, വലിയ മാറ്റങ്ങൾ പാർലമെൻറ്റുമായി അരനൂറ്റാണ്ട് ബന്ധമുള്ള ഒരാളാണ്.